ഗുരുവാണി സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ വീടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാണി സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ വീടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, ഇന്നലെ ഞാൻ ഒന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ. കഷ്ടമുണ്ട് രോഗമുണ്ട് ദുഃഖമുണ്ട് ഭൂമിയിൽ, എത്രയോ കൊടിയ ദുഷ്ട വൈരിയുണ്ട് യാത്രയിൽ. ഭയമില്ല തെല്ലും അതിൽ പതറുകില്ല ഞാനിനി, ഭയമില്ല തെല്ലും അതിൽ പതറുകില്ല ഞാനിനി. പ്രിയനോട് ചേരുവാൻ പറന്നുയരും വാനറിൽ, പ്രിയനോട് ചേരുവാൻ പറന്നുയരും വാനറിൽ. ദൂരവാരി സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ ഉയരും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷ അലികേതമാന്യ ദേവദാസൻ, അതുപോലെ ഭവനത്തിലെ പ്രിയ കുഞ്ഞുങ്ങള്, മാതാപിതാക്കൾ, അതിൽ കടന്ന എല്ലാ ദൈവങ്ങൾക്കും യേശു കർത്താവിൻ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ സഭയിലെ പല പ്രാവശ്യം കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ പല കോട്ടയം മീറ്റിങ്ങളിൽ എനിക്ക് അവസരം പാസ്റ്റിംഗ് തന്നു. ഉടനെ നിങ്ങൾക്ക് മിക്ക ആളുകൾക്കും പരിചയമുള്ളതുകൊണ്ട് ഞാൻ എന്നെ അങ്ങനെ പരിചയപ്പെടുത്താനായിട്ട് വീണ്ടും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ദാസനോട് ഒരുമിച്ച് നിങ്ങളുടെ ചരലേണ്ട അസംബന്ധം പറഞ്ഞാണ് ഒരു കൂട്ടായ്മയിൽ അതിനോട് ശുശ്രൂഷിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനൊരു അവസരം കർത്താവ് സ്വാഗതം ചെയ്യുന്ന കാലാവസ്ഥയെ അനുഗ്രഹിക്കട്ടെ. ഈ ഭവനത്തിലെ മോള് അവൾക്കൊരു 19 വയസ്സുള്ളപ്പോഴത്തോട്ട് എനിക്ക് പരിചയമുണ്ട്. അവരുടെ അമ്മയും അച്ഛനും അതുപോലെ അനുജിത്തിയൊക്കെ കൂടുതൽ തരത്തിൽ തിരുവല്ലയിൽ ഞാൻ ആ സമയത്ത് അവിടുത്തെ സ്വകേശൂഷകനായിട്ട് ശുശ്രൂഷ ആരംഭിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് പ്രിയമക്കളെ ഒരുമിച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥനയും സംബന്ധിക്കാൻ ദൈവത്തിൽ ഒരിക്കലും ദിവസം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞുകൂടെ പ്രിയ മക്കളെ ഒരു കുടുംബമായിട്ട് ആഞ്ചിയൊക്കെ ഇവിടെ കടന്നു വന്നു. അപ്പം ഇങ്ങനൊരു പ്രാർത്ഥനയോടുണ്ട്. കടന്നു വന്ന പാസ്റ്റർ സാക്ഷ്യം കർത്താവ് ഉപയോഗിച്ച വിവരത്തിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞുകൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഇവിടെ കടന്നു വരാനായിട്ട് ഇതിനെ എത്തുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ കഴിഞ്ഞ 11-ാം തീയതി 9-ാഴ്ച ദിവസം നമ്മുടെ ജെയിംസ് ജോർജ് പാസ്റ്ററുടെ ITC ജെയിംസ് ജോർജ് പാസ്റ്റർ ചർച്ചിലെ ഒരു കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക്, ഞാൻ താമസിക്കുന്ന ഭവനത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വയലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഡീവു സന്ധ്യ ആ കുഞ്ഞുങ്ങളുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ താമസിച്ച എന്ന വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു രാത്രി എനിക്ക് 9:30 സമയം, ഇവിടെ അടുക്കാറായപ്പോൾ, വയലിൽ അടുക്കാറായി, ഒരു 2 മൈൽ അപ്പുറം വെച്ച് എനിക്ക് ഹാർട്ടിന് വേദന ആരംഭിച്ചു. അങ്ങനെ ഗ്യാസിൻ്റെ ഒരു ആയിരിക്കും തട്ടിയെങ്കിലും അത് കൂടി കൂടി വന്നു. അതിനുശേഷം എനിക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കണ്ണിൽ ഇരുട്ട് കയറി. ഞാനപ്പോൾ ആ സമയത്തൊന്നും പാസ്വേഡ് കാര്യങ്ങൾ പറയുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ള അനുഭവമായിരുന്നു. ഞാൻ ഈ സമയത്ത് തന്നെ വൈകും നാട്ടിൽ പെട്ടെന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ അതിനെ ഫോൺ കട്ട് ചെയ്തോണ്ടിരുന്നു. 2-3 ദിവസമായിട്ട് അവള് 2-3 ദിവസമായിട്ട് പാസ്റ്റിങ്ങിലായിരുന്നു. ഞാനിങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് അവള് ദർശനം കണ്ടു. അപ്പോൾ 1-2 പ്രാവശ്യം കണ്ടപ്പോൾ അമ്മയോട് എല്ലാവരും വിളിച്ചു പറഞ്ഞു. അവർ എന്നോട് മാത്രം പറഞ്ഞു ഞാൻ പാസ്റ്റിങ്ങിലായിരുന്നു. ഞാൻ ഈ കുഴഞ്ഞ് ഇങ്ങനെ ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞു വീണ് മരിച്ചതായിട്ട് അവള് കണ്ടിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ ഫോണിൽ കട്ട് ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ പെങ്ങടെ മോനോട് അടുത്ത് താമസിക്കുന്നുണ്ട്. അവനോട് വിളിച്ച് പറഞ്ഞു അമ്മാവൻ ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നതാണ്, ഫോൺ എടുക്കുമ്പോൾ നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അവനെനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. എൻ്റെ വൈഫ് ആൻറ്റി ഇങ്ങനെ അങ്കിള് കുഴഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടു, വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്, ഫോണ് വിളിക്കാനെങ്കിൽ പറഞ്ഞു. പക്ഷേ ഞാൻ ആ സമയത്ത് ഫോൺ എടുത്തില്ല. അങ്ങനെ ഞാൻ വീടെടുക്കാറായി കഴിഞ്ഞപ്പോൾ എന്നോട് പാസ്റ്റ് ചോദിച്ചു ഏതാണ് വീടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനോട് അതിനുശേഷം സംസാരിച്ച എല്ലാം വളരെ റഫായിട്ടാണെന്ന് അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു. കാരണം ഞാൻ എനിക്ക് ബോധമില്ലായിരുന്നു. കാരണം ഞാൻ ആ മരണത്തിലേക്ക് വഴുതി വീഴുന്ന പോലെ എനിക്ക് തോന്നി. ശരീരത്തിലെ ബലം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടു. ഞാൻ ഡോറിന് അവിടെ വീടിൻ്റെ പെട്ടി ചെന്ന് ഡോറ് തുറന്ന് നിൽക്കുന്ന അത് പിടിച്ചോണ്ട് വന്നത് പാസ്റ്റർ മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. അദ്ദേഹം എന്നോട് ചോദിച്ചു പാസ്റ്റർ തളർച്ച പോലെ ഉണ്ട്, ഞാൻ പിടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞു.
പക്ഷെ എനിക്ക് ശരി കണ്ണൊന്നും കാണുന്നില്ല. ഞാൻ നടന്നു, വെളിയിൽ നടന്നു കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് ഞാൻ ആടി ആടി പോകുന്നുണ്ട്. പാസ് പെട്ടെന്ന് വണ്ടിയിട്ട് ഇറങ്ങി ഓടി വന്നു. ഓടി വന്ന് തന്നെ പിടിച്ചു എങ്കിലും ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഞാൻ നടന്നു. അവിടെ കൊളാപ്സായിട്ട് ഞാൻ അങ്ങനെ വീഴുമായിരുന്നു ചെയ്തു. അവരുടെ വാതിലിൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് അവിടുത്തെ മോളെ പാസ് വിളിച്ചു. അടുത്ത കാര്യം എനിക്ക് വീണ്ടും നെഞ്ചുവേദന ഉണ്ടായിരുന്നു. ഇവരോട് എങ്ങനെയുണ്ട് പാസ്? ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവരേന്മാരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് പറഞ്ഞതാണ്. പെട്ടെന്ന് അത് ഇങ്ങനെ കയറി എൻ്റെ താടയിലേക്ക് അത് ധ്യാനിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ഇങ്ങനെ ഹാർട്ട് സംബന്ധമായ പ്രശ്നമാണെന്ന് മനസ്സിലായി. മോനെ വിളിക്കില്ലായിരുന്നു, പെട്ടെന്ന് വിളിച്ചു. രണ്ട് മിനിറ്റുകളിലാണ് വന്നു. 911 വിളിക്കേണ്ട, കാരണം അവരെ വിളിച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് താമസം എടുക്കുന്ന ഒരു മോൻ തന്നെ എൻ്റെ വളരെ എമർജൻസി ആയിട്ട് ഒരു എമർജൻസി ഹാർട്ട് ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ എത്തി റെഡ് ലൈറ്റ് ഒക്കെ കട്ട് ചെയ്ത് വളരെ സാഹസികമായിട്ടാണ് അയാൾ എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നവർ ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഹാർട്ട് ഫെയിലായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവർ കോൺസെപ്റ്റ് അവിടുന്ന് തന്നെ എമർജൻസി വണ്ടിയെ കയറ്റി ആംബുലൻസൊക്കെ കയറ്റി തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും ലൊക്കേഷൻ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. ചെന്ന വഴിയിൽ അവർ പരിശോധിച്ചിട്ട് എന്നോട് പ്രകാരം പറഞ്ഞു മരിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാം ഒപ്പം കിട്ടാക്കാൻ പറഞ്ഞു. ഇതെല്ലാം പറയുമ്പോഴും ഞാനങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ മരിക്കാൻ പോകാമെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷേ ഈ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് അതൊരു ഉറക്കം പോലെ തന്നെ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഞാനത് മനസ്സിലായി. കാരണം ആ സമയത്ത് എനിക്കൊരു നദി പോലത്തെ ഒരു സമാധാനം, കടലിലേക്കൊരു ദൈവിക സമാധാനമായിരുന്നു. എനിക്കതിനൊരു ഭയം തോന്നിയില്ല. ഞാനവരോട് എല്ലാം പറയുന്നത് സന്തോഷത്തോടെയാണ്. മറുപടി പറഞ്ഞു മരിക്കാൻ പോകുന്നതിലൂടെ ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. എൻ്റെ കൂടെ വന്ന പയ്യൻ പറഞ്ഞു മോനെ പാസ്റ്റർ പൈസയുടെ കാര്യം ഒന്നും ഭാരപ്പെടുന്നു. ഞാൻ പറഞ്ഞു പൈസയുടെ കാര്യം ഒക്കെയല്ല, മരിക്കാൻ പാടില്ലെന്നു, പിന്നെ പൈസയുടെ കാര്യം തന്നെ. എനിക്കതിനെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചോ ഒന്നും എനിക്ക് ചിന്തയില്ലായിരുന്നു. മറ്റൊന്നും എനിക്ക് ചിന്തിക്കാൻ ഇല്ലായിരുന്നു. എനിക്ക് നിത്യത്തിലേക്ക് ഞാനൊത്തിരി പേര് ഇങ്ങനെ മരിക്കുന്ന സന്ദർഭത്തിൽ ഭക്തന്മാർ പറഞ്ഞു കേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ പ്രവേശിക്കാൻ പോവുകയാണെന്നുണ്ടൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ വന്നു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പുറകോട്ടുണ്ട് ഇങ്ങനെ രക്തത്താൽ എന്നെ കഴിയണം, എൻ്റെ ആത്മാവിലേക്ക് കരങ്ങളിൽ സമർപ്പിക്കണം. ഇപ്പം ഞാനിങ്ങനെ ഫീലിങ്ങനെ സംസാരിക്കുന്നതിലും ആ സമയത്ത് എനിക്ക് അങ്ങനെ ഫീലിങ്സ് ഇല്ലായിരുന്നു. ഒരു വളരെ സന്തോഷമായിരുന്നു. കാരണം ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആ സമയം വന്നു എനിക്ക് തോന്നി. അപ്പോൾ ഡോക്ടേഴ്സ് എന്നെ പരിശോധിച്ച് പറഞ്ഞു ഒരു സിഗ്നൽ ആയിരുന്നു അദ്ദേഹം ഇന്ത്യക്കാരൻ. അദ്ദേഹം പറഞ്ഞു മരിക്കാൻ സാധ്യത ഉണ്ട്, കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ്, 100% ബ്ലോക്കാണുള്ളത്. അപ്പോൾ എനിക്കിത് കേൾക്കാം പറയുന്നത് എന്നോട് 100% ബ്ലോക്കാണെന്ന്. അങ്ങനെ എന്നെ കയറ്റി. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് പിന്നെ ഞാൻ ബാങ്കിലേക്ക് പോയി. അവർ എൻ്റെ കൂടെ വന്ന ടീമിൻ്റെ കാര്യങ്ങൾ അവരെ കാണിച്ചു കൊടുത്തു. കംപ്ലീറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ 100% ബ്ലോക്കായിരുന്നു. അവർ ഡാർക്കായിരുന്നു ഹാർട്ട്. എന്താ പറഞ്ഞാൽ ഏറ്റവും മെയിൻ ഹാർട്ടിലേക്ക് പോകുന്ന ഭാഗം 3 മില്ലിമീറ്റർ ബ്ലോക്കായിരുന്നു. ഹാർട്ട് നിൽക്കാൻ പോകുന്ന സമയമായിരുന്നാണ് ഇങ്ങനെ ബ്ലാക്കായിട്ട് ഇങ്ങനെ ഇടുപ്പ് നിൽക്കാൻ പോകുന്ന സമയം. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചാൽ ഡാമേജ് ആയിരിക്കും ഹാർട്ട്, പിന്നെ അത് വർക്കാകുന്നില്ല, വർക്കായാലും പിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരില്ലെന്ന്. എന്നാൽ എന്തായാലും അവര് ചെയ്തു, എനിക്ക് യാതൊരു ഡാമേജും ഇല്ല ഹാർട്ടിന്. അവര് പറഞ്ഞ നിങ്ങൾ ഒരു കക്കിമാനെന്ന്, പക്ഷേ യേശു ആണെന്നില്ല പിന്നില്ലെന്നത് അവർക്കറിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എന്റെ ശിശുഷ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് 100% എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു ഇനിയും താമസം എടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹാർട്ടിന് ആ ഷോക്കിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്റെ മനസ്സ് സ്ട്രോക്കിൽ നിന്ന് മടങ്ങി വന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പ്രത്യാശ ജീവനുള്ള ഒരു പ്രത്യാശയാണ്. പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ അവനത്തോട് കാക്കുവാൻ ശക്തൻ. അത് കേവലം പ്രസംഗത്തിൽ മാത്രമല്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നു. ഞാനിങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്റെ ചിന്ത പെട്ടെന്ന് ഒന്ന് എല്ലാം അവസാനിച്ചു എന്നാണ് സാത്താൻ എന്റെ കാതുകളിൽ അങ്ങനെ പറഞ്ഞു. ശുശ്രൂഷയില്ല, നീ വളരെ സന്തോഷത്തോടെ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിൽ കയറുമെന്നാണ്, ഇനി രോഗിയായിട്ട് മടങ്ങിച്ചിരിക്കണം. എല്ലാം അവസാനിച്ചു. ആദ്യം ഞാൻ ഒരു നിമിഷം അതെനിക്ക് വളരെ ഭാരമായിട്ട് തോന്നി. ഞാൻ എൻ്റെ മോൻ ആളുടെ ലീവിൽ നിന്ന് എടുത്ത് ഞാൻ കരുതും ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഉപസിച്ചത്. ഏകദേശം 80 ദിവസം ഞാൻ പൂർണ്ണ ഫാസ്റ്റിംഗ് എടുത്തിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനോട് ഇതൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിലോ ഒന്നുമല്ല, ചിലപ്പോൾ പാരമ്പര്യമാകാം അല്ലെങ്കിൽ പ്രഷറാകാം, അല്ലെങ്കിൽ വേറെ പല പല കാരണം, ഇതൊരു കാരണമല്ല. പച്ചക്കറി കഴിച്ചുകൊണ്ടും അവർക്കും വരെ ഉപസിക്കുന്നവർക്കും വരെ ഇതൊന്നും ഒരു കാരണമല്ലെന്ന് തോന്നി. പക്ഷെ എനിക്ക് 100% ഹാർട്ട്, അവർക്ക് അത്ഭുതം തോന്നിയതാണ്. എൻ്റെ
ഹാർട്ടിന് ഒരു ഞരമ്പിന് പോലും പ്രശ്നമില്ല, 100% കുറയ്ക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു അതിനേക്കാളും ഒരു യൗവനത്തിലേക്ക് മടങ്ങുന്നത് പോലെ എന്റെ ഫേസ് തന്നെ ഒരു ഒരു കൊച്ചിനാണ് കഴിയും. കാരണം ചില ഇതുപോലെ ഒന്നും അല്ല, കുറെ കൂടെ പരിപാടി ചെയ്യുന്നേ. കാരണം അന്ന് എനിക്ക് ബ്ലഡ് കറക്റ്റ് ഓടുന്നില്ല എന്നുള്ളതാണ് കാരണം. ഇപ്പോൾ എനിക്ക് ശരിക്ക് പമ്പിങ്ങാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നോട് എല്ലാവരും രോഗിയാണ് പറഞ്ഞത്, പറയും എനിക്ക് രോഗിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് താല്പര്യം ദൈവം എന്നെ പിടിവിച്ചു. കാരണം എന്റെ വൈഫ് ഞാൻ മരിച്ചു വീഴുന്നൊക്കെ ദൈവം കാണിച്ചു കൊടുക്കും, അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും അതിന്റെ അർത്ഥം ഇതിന് വിടുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാനിപ്പോ കാലിഫോർണിയൊക്കെ ഉള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഞാൻ എയർപോർട്ടിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴോ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി നാട്ടിലേക്ക് മണിക്കൂറാണെങ്കിൽ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴോ നാട്ടിൽ നിറഞ്ഞു നിന്നതൊക്കെയാണ് എനിക്ക് തീർന്നു പോയത്. ഇവിടെയൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്തു, പക്ഷെ അവിടെ സംഭവിച്ചില്ല. ഇവിടെ ഈ രാജ്യത്ത് എന്നെ ഏറ്റവും കരുതുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എങ്ങനെയാണ് അങ്ങനെ കരുതുന്ന മോനും മോളെ പോലെയുള്ള അവരുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവരുടെ വീടിൻ്റെ വാതക്കലാണ് ഞാൻ ഒന്ന് വീണത്, വേറെന്നും വീണില്ലെന്നുള്ളതാണ്. കാരണം അവർക്കാനുള്ള എല്ലാ രീതിയിലും ഒരു യൗവനക്കാരും അറിവും കാര്യങ്ങളും എല്ലാം ഉള്ള കഴിവൊക്കെ ഉള്ള അവരുടെ വീട്ടിൽ തന്നെ നിന്ന് കറക്റ്റ് വന്ന് വീണു. ഞാൻ വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ എനിക്കൊരു ഹോംസിക് ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ എത്തിയില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും ഞാൻ ഫ്രീ ആയിട്ടാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ അവരെ അത്ര കരുതുന്ന എനിക്കൊരു 10-17 വർഷമായിട്ട് അവർ വലിയൊരു ഫാമിലി ഫ്രണ്ട്സാണ്. അവരുടെ മാതാപിതാക്കളൊക്കെ വിളിച്ച് ആൻറ്റിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ ആങ്ങളെയാണ് മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാര്യം. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, ഒത്തിരി രാജ്യങ്ങളിൽ. അവരെല്ലാം വിളിച്ച് വളരെ ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്, നമ്മുടെ പ്രാണൻ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. ദൈവം അറിയാതെ നമ്മുടെ കൂടുതൽ ഒരിക്കലും ഒരു മുടിയെങ്കിലും നിരത്തിൽ വീഴുന്നത് ദൈവം അറിയാതെ ഒരു പ്രാവശ്യം ഞാൻ ജീവിച്ച് മനസ്സിലാക്കി. ഞാൻ അതിനുശേഷം ഈ കഴിഞ്ഞ പതിനെട്ടിൽ ഞാൻ വീണു, ബുധനാഴ്ച വീണെങ്കിലും ഞായറാഴ്ച ഞാൻ ശുശ്രൂഷിക്ക് പോയി. ഞാൻ അവിടെ നന്നായി ശുശ്രൂഷിച്ചു. എല്ലാവരും എനിക്ക് രോഗിയാണെന്നുള്ളത് കൊണ്ട് സമയം ജീവിക്കേണ്ടതെന്നുള്ളത് ഞാൻ എനിക്കൊന്നും തോന്നിയില്ല കൃത്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു വിഷയമില്ല. ഇന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞ നിർത്തുകയാണ്, ഇതിന് ഞാൻ ഉദ്ഘാടനം വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസത്തെ കാലം ശുശ്രൂഷയില് എനിക്കൊരു പവർഫുൾ തോന്നുന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞത് ഇനിയാണ് ശുശ്രൂഷ ആരംഭിക്കാൻ പറ്റുന്നത്. 49 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം, അതായത് എന്റെ മെഡിക്കൽ സംബന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി 50 വർഷത്തേക്ക് ഗ്യാരണ്ടി തോന്നുന്നു. ഉദ്ഘാടനം നിന്റെ കാർട്ട് യൗവനമായി തോന്നുന്നു. എന്റെ എന്നോട് ഒന്ന് പറഞ്ഞു 100% ബ്ലോക്കായിരുന്നു, മൊത്തം പുറത്തോട്ടിട്ടുണ്ട്. ഇന്ന് വേദന കിട്ടാതെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് നിനക്ക് കിട്ടിയിരിക്കുന്നു, അതിനുള്ള സ്റ്റെൻഡ് ഇടിയാണ്. ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് അദ്ദേഹം തന്നു. ഞാൻ ഇവിടെ നാട്ടുകാരി കിട്ടത്തില്ല, ഒരു 10-15 ലക്ഷം 1 ലക്ഷം രൂപ തന്നെ കൊടുത്ത ഡോളർ കൊടുക്കുന്നു. പക്ഷെ എല്ലാം ദൈവം പണിയായിട്ട് ചെയ്തു. ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതായിട്ട് പോയി ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. മരുന്ന് മാത്രം പൈസ കൊടുക്കുക, മറ്റു കാര്യങ്ങളൊക്കെ അവർ മെഡിക്കൽ ഇതൊക്കെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ദൈവമെല്ലാം നന്നായി ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്നും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇന്നലെ വരുന്ന അടുത്ത മാസം 18-ാം തീയതി പോകുള്ളൂ. ന്യൂയോർക്ക് വഴി ചെന്നിട്ട് ന്യൂയോർക്ക് 24-ാം തീയതി ഇന്ത്യയിൽ കടന്നാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു ചർച്ച ഉണ്ട്, അത് പുതിയ പ്രവർത്തനമാണ്. അത് ഒരു 2-ാം നിലയിലാണ്. ഞാൻ റെൻറ്റിനെടുത്ത് അത് ക്ലാസ്സൊക്കെ ടേസ്റ്റേക്ക് വെച്ചാൽ ഉണ്ടായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് IPC തന്നെ ആരംഭിച്ചിരിക്കുന്നു. അപ്പം അതിന് മുകളിലെ കയറുകയൊന്നും ചെയ്യണം. ഞാൻ പറഞ്ഞത് അതിനൊക്കെ വേണ്ടി നിന്ന് പ്രാർത്ഥിക്കണം. ശിശുക്കളിലേക്ക് പിന്നെ ബലപ്പെടുത്താൻ ശ്രമിക്കും. മറ്റേ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ദൈവം ഞാൻ അങ്ങനെ ബലപ്പെടുത്തിയല്ലോ. എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ താല്പര്യം. ഞാൻ അന്ന് അവിടെ വചനം സംസാരിച്ചപ്പോൾ അവിടെ സംസാരിച്ചൊരു വചനമുണ്ട്, നിങ്ങളുടെ തരത്തിലും ഞാൻ ആ വചനം സംസാരിച്ചായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അന്ന് സംസാരിച്ച വളരെ സംസാരിച്ച ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോ അന്ന് സംസാരിച്ചത് നിന്നോട് തന്നെ ആയിരുന്നു എന്ന് ഇതിന്റെ ആത്മാവ് പറഞ്ഞു. അത് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം യെശയ്യാ പ്രവചനം 27:6 ചാപ്റ്റർ 21:6 ആയിരുന്നു. യാക്കോബ് വരും കാലത്ത് പിന്നെയും വേരൂന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ഞാന് ആ ഭാഗം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ കണ്ടേ പോയപ്പോൾ അവരുടെ വീണ്ടും ആവർത്തിച്ച് ഞാൻ സംസാരിക്കാനിടയായി. അവിടെ എഴുതിയിരിക്കുന്നത് യാക്കോബ് വരും കാലത്ത് പിന്നെയും എന്തിയെയും വേരൂ. അതിന്റെ അർത്ഥം യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് വിളിച്ചാണ് പറയുന്നത്. അതിന്റെ ആശയം ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഇങ്ങനെയാണ്, യാക്കോബ് എന്ന് പറയുന്ന ഒരു വാഗ്ദത്ത സന്തതിയാണ്. കാരണം ഇസ്സഖാക്കിന് 2 മക്കളാണ് ജനിക്കുന്നത്, ഒന്ന് ഏശാവും മറ്റൊന്ന് യാക്കോബും. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം മക്കൾ ജനിക്കുന്നതിന് ഗുണദോഷങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപ് മൂത്തവൻ ഇളയവൻ എന്നെയും
സേവിക്കുമെന്ന്. അത് പറഞ്ഞാൽ പ്രവൃത്തികൾ കാരണമല്ല, നമ്മുടെ ജനനത്തിന് മുമ്പേ ഉള്ള തെരഞ്ഞെടുപ്പാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നും വന്ന് സംസാരിക്കുന്നു. പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം, നിന്റെ വിളിയിൽ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. അപ്പൊ ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനനത്തിന് ശേഷമല്ല, ജനനത്തിന് മുമ്പാണ്. നമ്മുടെ അമ്മയുടെ ഉള്ളിൽ തിരുവിവാദത്തിന് മുൻപ്, അനാദി കാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയമാകുന്ന തിരുഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന മരണമായിരുന്നു സഭ. ആ സഭയാകുന്ന തോട്ടത്തിൽ ദൈവം നട്ടിരിക്കുന്ന തൈകളാണ് നാം ഒരുവിധം. അങ്ങനെയുള്ള ആ ദൈവത്തിന്റെ സഭയാകുന്ന തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു തൈ എന്ന നിലയിലാണ് യാക്കോവിനോട് ദൈവം പറയുന്നത്, യാക്കോ വരും കാലത്ത് പിന്നെ എന്ത് ചെയ്യും, വേരും. ഞാൻ ഇവിടെ തിരുവിടുത്ത് പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം ഈ ഭാഗങ്ങളൊക്കെ എഴുതുന്നത് BC 681 കാലഘട്ടത്തിലാണ്. എന്നാൽ യാക്കോബ് ജനിക്കുന്നത് BC 2006 കാലഘട്ടത്തിലാണ്. അതിന്റെ അർത്ഥം 1325 വർഷങ്ങൾക്ക് ശേഷമാണ് യാക്കോബ് ജനിച്ച്. 1325 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകനോട് പറയുന്നു യാക്കോബ് വരും കാലത്ത് എന്ത് ചെയ്യും, വരും. അതിന്റെ അർത്ഥം യാക്കോബ് അന്ന് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പോസ്റ്റ് പറയത്തില്ല. ദൈവത്തിന്റെ ദാസന് അബദ്ധം പറ്റിയതുമല്ല. പിന്നെ എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ, യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി എന്ന ആശയത്തിലല്ല, വാഗ്ദത്ത സന്തതി എന്ന ആശയത്തിലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് കഴിഞ്ഞ നാളിൽ വേരുവാകാൻ കഴിയാത്ത തലങ്ങളിൽ, കഴിഞ്ഞ നാളിൽ വേരിറക്കാൻ കഴിയാത്ത തലങ്ങളിൽ പിന്നെയും യാക്കോബ് എന്ത് ചെയ്യും, വേരൂ. വേരൂന്നതിന്റെ കാരണം അതിന്റെ സാഹചര്യം മുഴുവൻ എതിരായിരുന്നാലും, അവൻ പാർക്കുന്ന സ്ഥലം പാറപ്പുറമായിരുന്നാലും, അല്ലെങ്കിൽ അവൻ പാർക്കുന്ന ഇടം കേവലം മരുഭൂമിയായിരുന്നാലും, ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ വേരൂന്നുക തന്നെ എന്ത് ചെയ്യും, ചെയ്യും. അതിന്റെ കാരണം അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് വാഗ്ദത്തവും അതിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരവുമാണ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, നിനക്ക് പിന്നെയും നീ എന്ത് ചെയ്യും, വേരൂന്നു. നിന്നിൽ പിന്നെയും വാഗ്ദത്തമുണ്ട്, നീ നിന്നോട് തന്നെയാണ് അത് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഇനിയും വലിയൊരു മിനിസ്ട്രി ഉണ്ടെന്ന് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. ഞാനതാണ് വീണ്ടും മടങ്ങി വരുവരുടെയായിരുന്നു, ഞാൻ മാനസികമായ എല്ലാം മടങ്ങി വന്നു. ഞാൻ ആദ്യം ഞാൻ ചിന്തിച്ചു, ഞാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല, എന്നുവെച്ചാൽ വചനത്തിൽ ഇങ്ങനെ വചനമുണ്ട്, ഇതാ സകലവും പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പണ്ടുള്ളവയെ നീ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ സകലവും പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമല്ല ഭക്ഷണവും പുതിയതായി തീർന്നു. ഞാൻ പച്ചക്കറി ഉപ്പില്ലാതെ കുഴിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കോഴിയുടെ ബ്രസ്റ്റ് ഞാൻ കഴിക്കാറുണ്ട്, അത് പറ്റുമ്പോൾ പച്ചക്കറി കുഴിയും ഉപ്പില്ലാതെ തീർന്നില്ല. എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു, ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പം ചിന്തിക്കുകയാണ്. ഈ ബിരിയാണി കഴിക്കുന്നതിനേക്കാളും ഫ്രൈഡ് റൈസ് കഴിക്കുന്നതിനേക്കാളൊക്കെ അമേരിക്കൻ ഫുഡ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് എനിക്ക് ചുമ്മാ പച്ചക്കറി ഉപ്പില്ലാതെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് കുഴി നിന്ന പിള്ളേരെ ചോദിച്ചു, പിള്ളേരെ ഇത്രയും ടേസ്റ്റ് ഇതിനോടൊന്നും ഉപ്പൊക്കെ, അതൊക്കെ നാച്ചുറലായിട്ട് ദൈവം അതിൽ വെച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പ്രകൃതിദത്തമായിട്ട് ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ്. അതുകൊണ്ട് അതിലൊന്നും ഞാൻ ദുഃഖിതനല്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അതിലൊന്നും താത്താൻ നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് കഴിയില്ല. പൗലോസ് പറയുന്നത് പോലെയാണ് ഞാൻ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ താഴ്ചയിലിരിക്കാനും ഉയർച്ചയിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഒരു ലോക മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനും ജീവിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഈ ഇംഗ്ലീഷ് ഫുഡോ അല്ലെങ്കിൽ അറബി ഫുഡോ അല്ലെങ്കിൽ ഗ്രീക്ക് ഗ്രീക്കൊന്നും അല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മള് എന്റെ പാസ്റ്റർ ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഭക്ഷണം ഒക്കെ, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഒത്തിരി പെട്ടെന്ന് ഒത്തിരി നിർമ്മിച്ചു, ഞാൻ എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല, എനിക്ക് വേണം പച്ചക്കറികളും മരുന്നുമില്ല. എനിക്ക് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നമ്മളെ ഏത് നിലവാരത്തിൽ നിലനിർത്താൻ ദൈവത്തിന് കഴിയും, ഏത് സാഹചര്യത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് താന് തന്നെ കൊല്ലുവാനായുള്ള വാള് അവന് രാഗിക്കൊണ്ടിരിക്കുമ്പോഴും തേച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ എന്റെ ഞാൻ പാനീയായ മുഖമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു എന്നൊക്കെ താൻ എഴുതുമ്പോഴും പറഞ്ഞിട്ടാണ് പറഞ്ഞിങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത്. പിന്നെയും ഞാൻ നിങ്ങളോട് പറയും, അതിന്റെ അർത്ഥം അങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഞാൻ ഇത് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇത് വരുന്നതിന് മുൻപും ഞാൻ എല്ലാ ദിവസവും നിത്യതയെക്കുറിച്ച് പറയുന്ന ഒരാളാണ്. ഞാൻ എല്ലാ ദിവസവും നിത്യതയെക്കുറിച്ച് ആ സ്വർഗത്തിനോടുള്ള വലിയ പാട്ടും പാടും. ഞാനിത് ഈ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എന്റെ വൈഫിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, മറുവരെയും ഞാൻ കണ്ടിടും, മറുവരെയായി തന്നവനെ സ്വർണ്ണത്തെരുവി വീണ്ടും കാണും, പ്രിയനോട് ആ ദിനത്തിൽ നിന്ന് എന്റെ പാട്ട് പാടി. വൈഫ് എന്നോട് ഏറ്റവും പാടിയത്. അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം ഞാനത് മാനസികമായിട്ട് അങ്ങനെ തന്നെ എത്തിയായിരുന്നു ഒരുങ്ങാറ്. അപ്പൊ വൈഫിന്റെ ഉള്ളിൽ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ചേട്ടനും ഞങ്ങൾ ഒളിമ്പിച്ച് ഈ പാട്ട് പാടിയെന്ന് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ഈ ഭൂമിയിലുള്ള
ഒരു എന്നാ വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ ഒരു അനുഭവങ്ങളിൽ മാത്രം ഉടക്കി നിൽക്കുന്നതല്ല, അതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. നമ്മൾ പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നതുമായ അനുഭവം നമ്മൾ ഇന്നലെ നാളെ പ്രവേശിക്കേണ്ടതുണ്ട്. എനിക്ക് ഇനി മാനുഷികമായി ചിന്തിച്ചാൽ എന്റെ സഹോദരങ്ങളുടെ ഇനിയും ഒത്തിരി പേരുണ്ട്. ഞാൻ 9-10 മക്കളുണ്ടായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ 7 മക്കളോടെ ഉണ്ട്, എന്നേക്കാൾ 3-5 പേരുണ്ട്. അവര് പറഞ്ഞ് അവരെല്ലാം മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നോട് പറഞ്ഞു. അവര് ഭയങ്കര കരച്ചിലായിരുന്നു. നീ ഞങ്ങളെല്ലാം മരിച്ചിട്ട് മരിക്കണം നമ്മളെ ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും എനിക്ക് കർത്താവിന്റെ അടുത്തോടെ വളരെ സന്തോഷമാണ്. കർത്താവിന്റെ നിങ്ങളുടെ അനുഗ്രഹം. അതുകൊണ്ട് മുമ്പേ പോയിരുന്നു പറയാം ഭാഗ്യവാന്മാരെ എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു. എന്റെ വൈഫിനോട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ ഒരിക്കലും പോവരുത്, ചേട്ടൻ പിന്നെ പോകാൻ ഞാൻ ചേട്ടന് വേണം, ചേട്ടനില്ല ഞങ്ങൾ സീറോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ നിന്റെ ഒരു തോന്നലാണ്, നീ പറയണമെന്നൊന്നും കളയുന്നില്ല, നീ അത് വളരെ ധൈര്യമായിട്ട് ഞാൻ ബലപ്പെടുത്തി. കാരണം എനിക്ക് ഞാൻ പറഞ്ഞു തന്നെ താല്പര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ പൂർണ്ണമായി ഇത് സംസാരിക്കുന്നത് ഒരു പോളീഷ് സംസാരിക്കുകയല്ല, ഞാൻ എന്റെ ഹൃദയത്തെ തട്ടി സംസാരിക്കുകയാണ്. ഇപ്പൊ ഓരോ ദിവസവും ദൈവം എന്നെ നടത്തുകയാണ്. ഞാൻ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഇരിക്കുകയാണ്, എനിക്ക് കറക്റ്റ് അറിയാൻ വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രഷറോ ഉണ്ടാകും, ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് താല്പര്യം ഇത്രയേ ഉള്ളൂ, ജീവിതം ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ ആത്മാവിനെ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഉണക്കി പോകാതെ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവം വീണ്ടും അവസരം തന്നു. ആ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ കാഴ്ചപ്പാട് ദൈവം തന്നു. അതുപോലെ ശുശ്രൂഷയോടുള്ള ദൈവം തന്നിരിക്കുന്ന ആയുസിന്റെ ആ ദിവസങ്ങൾ അത് വിലപ്പെട്ടതാണെന്നും അത് ദൈവം തന്നെങ്കിലേ ഉള്ളൂ എന്നും ഈ ഭൂമിയിലുള്ളതല്ല ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അസുഖം വന്നപ്പോൾ ഞാൻ ഒരു കാര്യമായിട്ട് ഒന്ന് നിർത്തിയേക്കാം. ഇത് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള പോയെ, ഇത് ആദ്യം കോട്ട് കൂടി കളഞ്ഞു, അത് കഴിഞ്ഞ് ഇത് ഷർട്ട് ഇടാൻ പറ്റില്ല അത് കൂടി കളഞ്ഞു, അത് കഴിഞ്ഞ് വെയിൽ കൂടി, പിന്നെ പാൻസൊക്കെ അവിടെ വലിച്ചു കൂടി കളഞ്ഞു, പിന്നെ ഇന്നലെല്ലാം വലിച്ചു കൂടി കളഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞാൻ വെറും നഗ്നനായി അയ്യോ പറയുന്നവർ വന്നു എന്ന് പറഞ്ഞ അനുഭവത്തിലേക്ക് മാറി. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇപ്പൊ എനിക്കൊന്നും ഞാൻ എന്റെ കയ്യിൽ വാച്ചും എല്ലാം ഉള്ളി കൊടുത്തു. അധികം താമസിക്കാതെ ഈ പറഞ്ഞവരുടെ ശരീരവും എന്റെ സ്വന്തമല്ലാതെ എന്ത് ചെയ്യാൻ പോവാണ്, പോകാനായിട്ട് പോവാണ് എന്നുള്ള ആ മാനസിക അവസ്ഥ എനിക്ക് പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം വീണ്ടും ദൈവം എനിക്ക് ആയുസ്സിൽ തന്നു. നിങ്ങളെ ഒന്നും ഇങ്ങനെ വീണ്ടും കാണുന്നതിന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, വീണ്ടും ഇങ്ങനെ വചനമെടുത്തോട് നിങ്ങൾ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല, വീണ്ടും ശുശ്രൂഷിക്കുമെന്ന് പ്രതീക്ഷിച്ചല്ല, വീണ്ടും വീട്ടിൽ മടങ്ങിച്ചെന്ന് പ്രതീക്ഷിച്ചല്ല, ഈ ഭൂമിയിൽ ഇങ്ങനെ വേറെ ആരെയും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എല്ലാം ഞാൻ ബുക്ക് മടക്കിയതായിരുന്നു, ചാപ്റ്റർ ക്ലോസ് ചെയ്തായിരുന്നു. പക്ഷെ ദൈവം പറയാൻ തീർന്നിട്ടില്ല, ഇനിയുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ മരുമോൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ്, എൻ്റെ ഒരു വർഷമായുള്ള രണ്ട് എന്നെ മോടെ ഭർത്താവ് 38 വയസ്സുണ്ടായിരുന്നു, കുഴഞ്ഞ് വീണിട്ട് ഇതുപോലെ അപ്പനെ വിളിക്കാൻ പറഞ്ഞിരുന്നു, ഹോസ്പിറ്റലിൽ മരിച്ചു പോയി. പക്ഷെ അവർ ഷവോടെ പോയി. എൻ്റെ ചേട്ടൻ ഇതുപോലെ 65 വയസ്സ് 4 വർഷം മുമ്പ് കുഴഞ്ഞ് വീണു, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞു, അദ്ദേഹം മരിച്ചു പോയി. പക്ഷെ ഞാൻ മരിക്കാത്തതിന് കാരണം മറ്റൊന്നുമല്ല, ശിശുമുട്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ദൈവത്തിന് കഴിയാനൊന്നുമില്ല, ദൈവം അറിയുന്ന മുടിവൊരു നിർത്തുകയില്ല. എന്നാൽ ഈ ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ മാത്രമേ ഇതിന് പറഞ്ഞില്ല, ഈ ആത്മാവ് ഇതിന് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയാണ്, ഭൂമിയിലെ വാസം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതൊക്കെ പുല്ലിന് തുല്യമാണ്. എന്നാൽ നിത്യമാവാസം കർത്താവ്, ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് വേറൊരു കെട്ടുകഥയല്ല, ഞാനത് ടേസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുടെ ഓർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവസരത്തിന് കർത്താവിന്റെ ദാസനും കൂട്ടായ്മയുള്ള ദൈവത്തോടും കവലത്തോടും എന്റെ നന്ദി അറിയിക്കുന്നത് ഈ വരികയും പറയട്ടെ.